ആനക്ക് വേണ്ടിയിട്ടല്ല, ആൾക്കാർക്ക് വേണ്ടിയിട്ട് പുള്ളി ഉരുട്ടി വെക്കുന്നത്. ഈ സാധനമാണ് രാഗി മുദ്ദേ. ഞാനിത് ആദ്യമായിട്ട് കഴിക്കാൻ വേണ്ടി ബാംഗ്ലൂരിലെ മുദ്ദേ മാടപ്പ എന്ന് പറഞ്ഞ മെസ്സിലാണ് പോയത്. ഉച്ചക്ക് നല്ല തിരക്കാണ്, മീൽസ് മാത്രം അവൈലബിൾ ഉള്ളൂ. മുദ്ദേ മീൽസിന് കൂപ്പൺ എടുത്തു, ഇനിയൊരു സീറ്റ് കിട്ടണം. റൈസും മുദ്ദയാണ് മെയിന്, അത് ആളുകൾ റിപ്പീറ്റ് ആയത് വാങ്ങി കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കിട്ടിയ സീറ്റിൽ ചാടി കയറി ഒരു പ്ലേറ്റും ഗ്ലാസും കിട്ടി. ഇനി പ്ലേറ്റ് ഒന്ന് കഴുകണം എന്നുള്ളത് അപ്പുറത്തെ മേശയിൽ നോക്കിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. കഴുകിയ വെള്ളം ബക്കറ്റിലേക്ക് ഒഴിച്ച് ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോഴേക്ക് അച്ചാർ വന്നു, ഹപ്പലം വന്നു. ഇനി നമുക്ക് ആദ്യം രാഗി മുദ്ദ വിളമ്പും. ഇയാളാണ് ഇവിടുത്തെ ഒഫീഷ്യൽ രാഗി മുദ്ദ സെർവർ. കൂടെ കഴിക്കേണ്ട എന്തോ ബാ സാറു സാർ എന്തോ ഒരു ചാറുണ്ട്. അപ്പോഴാണ് മേശപ്പുറത്തെ മൂടി ഞങ്ങൾ ശ്രദ്ധിച്ചത്. കുപ്പിയുടെ ഇതിൻ്റെ മുകളിൽ പ്ലേറ്റ് ഇങ്ങനെ കയറ്റി വെച്ച് കഴിക്കണം, എങ്കിലേ ഗ്രേവി നമുക്ക് പ്ലേറ്റിൻ്റെ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുള്ളൂ. എൻ്റെ റിയാക്ഷൻ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഭയങ്കര സ്റ്റിക്കി ആയിട്ട്, പ്രത്യേകിച്ച് ഒരു രുചിയൊന്നും ഇല്ലാത്ത, ഗ്രേവിയിൽ മിക്സ് ചെയ്താൽ ഗ്രേവി പിടിക്കാത്ത ഈ സാധനം ആളുകൾ ഇത്ര ഹാപ്പി ആയിട്ട് കഴിക്കണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അത്ര ഹെൽത്തി ആയ സാധനമാണ് അത്ര ഇത്. അല്ലെങ്കിലും ഹെൽത്തിൻ ടേസ്റ്റും ഒന്നിച്ച് പോകില്ല. നോൺ വെജും ആയിട്ടും കോമ്പിനേഷൻ ഈ സംഭവം കൊള്ളാമെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഇതല്ലാതെ ഇവിടെ റൈസ്, മോര് കൂട്ടിയിട്ടോ നമുക്ക് രസം കൂട്ടിയിട്ടോ വട കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കാം. രാഗി മുദ്ദേ കർണാടകയിലും ആന്ധ്രയിലും തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിലും കാണപ്പെടുന്ന ഒരു ഹെൽത്തി ഫാർമർ ഫുഡാണ്. ബാംഗ്ലൂർ പോയ മലയാളികൾ പലരും ഇത് കഴിച്ചു കാണും. കഴിച്ചവർ അവരുടെ അഭിപ്രായം താഴെ ഒന്ന് രേഖപ്പെടുത്തും. എനിക്കൊന്നറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ടാണ് പറഞ്ഞുകൊണ്ട് ബൈ ഫ്രം ആഹരം.